എല്ലാവർക്കും നമസ്കാരം. നമ്മള് ഇലക്ട്രിസിറ്റി അക്കൗണ്ടിങ് ഫോർ ഇലക്ട്രിസിറ്റി കമ്പനീസില് ഫസ്റ്റ് വീഡിയോയില് ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് പ്രോസസ്സും അതേപോലെ ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ അക്കൗണ്ടിങ് വർക്കുകളും മീൻസ് അവരുടെ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻസും അവരുടെ ഫൈനലൈസേഷൻ എന്തൊക്കെയാണെന്നുള്ള ടോപ്പിക് ആയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ ഒരു വീഡിയോ മാത്രമാണ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് വീഡിയോ അതായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു തിയറി പാർട്ട് മാത്രം, എക്സാം പോയിന്റ് ഓഫ് വ്യൂ സംസാരിക്കുമ്പോൾ തിയറി പാർട്ട് മാത്രമുള്ള ഒരു മീൻസ് ടോപ്പിക് അല്ല, പ്രോബ്ലം പാർട്ടും വേണം. ഇപ്പോൾ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കാൻ ഓൺലൈൻ ക്ലാസ്സാണ്, അതിന് അതിൻ്റെതായിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളാണ്, അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കളക്ട് ചെയ്യണം. ആ പേപ്പറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിൽ ക്വസ്റ്റ്യൻസ്, വർക്കൗട്ട് ചെയ്യുന്ന പ്രൊസീജിയറൊക്കെ ജനറലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ സംസാരിച്ചത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷൻ, വെയ്റ്റഡ് ആവറേജ് ഡിപ്രീസിയേഷൻ, റിട്ടേൺ ഓൺ ഇക്വിറ്റി, റേഷ്യോസിന്റെ കാൽക്കുലേഷൻ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് എക്സാമിന് വന്നിട്ടുണ്ടായത്. എവിടെയെങ്കിലും വല്ലപ്പോഴും ഈ ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ റവന്യൂ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ, നെറ്റ് റവന്യൂ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനും ബാലൻസ് ഷീറ്റും ചോദിക്കാറുണ്ട്. സോ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പേപ്പറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷൻ, ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷനാണ്. മുന്നേ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ആയിരുന്നു, ഇപ്പോൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം അല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ സെറ്റ് ചെയ്ത് ട്രയൽ ബാലൻസിന്റെ ബേസിസിൽ റവന്യൂ അക്കൗണ്ട്, നെറ്റ് റവന്യൂ അക്കൗണ്ടും ബാലൻസ് ഷീറ്റിന്റെയും പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കഷൻ ആവാം. അപ്പോൾ അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. സോ അതിൽ ക്വസ്റ്റ്യൻ നമ്പർ വണ്ണില് ദ ഫോളോയിങ് ബാലൻസസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ റെക്കോർഡ്സ് ഓഫ് നർമോഡ ഇലക്ട്രിസിറ്റി കമ്പനി ലിമിറ്റഡ് കമ്പനിയാണ്. For the year ended 31st March 2015, balances aanu whole process means record cheythu classify cheythu adin sheshamulla electricity company ude balances oru trial balance eduthirund. 1st April 2014 opening balances, 1st April 2014 land, electricity company ude land 1,80,000, machinery 7,20,000, then mains 2,40,000, ഷെയർ ക്യാപിറ്റൽ ഓർഡിനറി ഷെയർസ് ആണ്, ഇക്വിറ്റി ഷെയർസ് ആണ്, 6,58,800, ദെൻ ഡിബഞ്ചേഴ്സ് 2,40,000, പിന്നെ എക്സ്പെൻഡിച്ചർ ഡ്യൂറിങ് ദി ഇയർ. സോ ഈ വർഷം അഡീഷണൽ ആയിട്ട് സ്പെൻഡ് ചെയ്ത അഡീഷണൽ ക്യാപിറ്റൽ എക്സ്പെൻസസ്, ലാൻഡ് ഫോർ റെന്റ് 6,000, മെഷീനറി 6,000 ആൻഡ് മെയിൻ 61,200, സൺഡ്രി ക്രെഡിറ്റേഴ്സ് 1,200, കോസ്റ്റ് ഓഫ് ജനറേഷൻ, പവർ ജനറേഷൻ കോസ്റ്റ് 42,000, rent rates and taxes 6,000, then expenses of management 14,400, cost of distribution, power distribution cost 6,000, then depreciation 24,000. ee depreciation amount calculate cheyunnathu electricity act prakaram venam calculation cheyan, but ivda direct aayittu thannu onnu maatram, so calculation cheedittu venam close cheyan. Sale of energy for lighting 80,000, sale of energy for power 76,000, meter rent 6,000, interest on debentures 12,000, interim dividend paid to shareholders 24,000, net revenue account as on 1st January 2014 34,200, പിന്നെ ഡിപ്രീസിയേഷൻ ഫണ്ട് 3 lakhs, debtors for energy supplied 48,000, other debtors 600, then cash balance 6,000. ഇപ്പം ഇത്രയാണ് അക്കൗണ്ട് ബാലൻസുകൾ പറയുന്നത്. സോ എക്സാമിന് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ റവന്യൂ അക്കൗണ്ട്, നെറ്റ് റവന്യൂ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31st March 2015 ആൻഡ് ജനറൽ ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റിനെ പൊതുവെ ജനറൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയും 31st March 2015. അപ്പോൾ ഇതൊരു കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻ ആണ്, വളരെ എന്താ പറയുക, സോൾ ട്രേഡിംഗ് ഓർഗനൈസേഷൻ്റെ ഒക്കെ അക്കൗണ്ടിങ് പ്രൊസീജിയർ പോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം ഡിപ്രീസിയേഷൻ്റെ റേറ്റും ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലമൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ക്ലിയർ ആക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന്
ഇത് ഫൈനൽ അക്കൗണ്ട്സ് മീൻസ് കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻ ആണ്. റവന്യൂ അക്കൗണ്ടും നെറ്റ് റവന്യൂ അക്കൗണ്ടും പിന്നെ ബാലൻസ് ഷീറ്റിന്റെയും പ്രിപ്പറേഷൻ നോക്കാം. സാധാ സോൾ ട്രേഡിംഗ് സ്ഥാപനത്തിന്റെ ഒക്കെ ഫൈനലൈസേഷൻ പോലെ തന്നെയാണ്, യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ല. ഇപ്പൊ ലാൻഡ് അറിയാം, ലോങ് ടു ഫിക്സഡ് അസറ്റ് ആണ്, 180,000. ദെൻ അഡീഷണൽ എക്സ്പെൻസസ് പെയ്ഡ് ഫോർ ലാൻഡ് ഉണ്ടാവും, സോ 6,000 ആണ്. സോ ഫൈനലി ആക്ച്വലി ലാൻഡ് അക്കൗണ്ട് ബാലൻസ്, സോ ബാലൻസ് ആയിട്ട് തന്നിട്ടുള്ള 180,000 പ്ലസ് 6,000 റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യേണ്ടതില്ല, കാരണം അത് ഫിക്സഡ് അസറ്റ് ആണ്, ലോങ് ടേം അസറ്റ് ആണ്, നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യേണ്ടതില്ല. സോ ഇവിടെ 186,000 പുട്ട് ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റ് എസ്എസ്ഐയിൽ കൊണ്ടുപോയിക്കാവുന്നതാണ്. ദെൻ മിഷണറി ഓപ്പണിംഗ് ബാലൻസ് 7,20,000 ആണ്, അഡീഷണൽ എക്സ്പെൻസസ് സ്പെൻഡഡ് ഫോർ ദ മിഷണറി 6,000 ആണ്. അപ്പൊ അങ്ങനെ 7,26,000 വരും ഫൈനൽ ബാലൻസ്. അപ്പോൾ 7,26,000 മെഷീനറിയാണ്, ലോങ് ടേം അസറ്റ് ആണ്, ഫിക്സഡ് അസറ്റ് ആണ്, റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യേണ്ടതില്ല, ഐ മീൻസ് റവന്യൂ നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യേണ്ടതില്ല, പുട്ട് ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ദെൻ മെയിൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അസറ്റ് ആണ് മെയിൻസ്. ഓക്കെ, മെഷീനറീസ് ആണ്, സോ 2,40,000 ഓപ്പണിംഗ്, 2,40,000 ആണ്. പിന്നെ മെയിൻസിന് വേണ്ടി എത്ര 61,200 സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ബാലൻസ് 2,61,200 അല്ലേ വരിക, 2,61,200 ഇവിടെ പുട്ട് ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് പുട്ട് ഓൺ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. കോസ്റ്റ് ഓഫ് ജനറേഷൻ, പവർ ജനറേഷൻ കോസ്റ്റ് 42,000, സോ ദാറ്റ് ഇസ് റവന്യൂ എക്സ്പെൻസസ്. ജനറേഷൻ കോസ്റ്റ് കൊടുക്കുമ്പോൾ പവർ ജനറേഷൻ കോസ്റ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് ഓർ പവർ ജനറേഷൻ എക്സ്പെൻസസ് അക്കൗണ്ട് ടു ക്യാഷ് എന്നാണ്. പവർ ജനറേഷൻ എക്സ്പെൻസസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം, അതിനെ അക്കൗണ്ടിംഗ് എൻട്രി ഉണ്ടാകുമ്പോൾ പി എൻ എൽ അക്കൗണ്ടല്ല, പേരിൽ മാറ്റം, റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യാം. സോ ക്ലോസിംഗ് എൻട്രി റവന്യൂ അക്കൗണ്ട് ഡെറ്റഡ് ടു കോസ്റ്റ് ഓഫ് ജനറേഷൻ. അപ്പോൾ റവന്യൂ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കോസ്റ്റ് ഓഫ് ജനറേഷൻ 42,000 ക്ലോസ് ചെയ്യാം. ദെൻ റെന്റ് റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഇലക്ട്രിസിറ്റി കമ്പനീസിന്റെ റെന്റ് റേറ്റ്സ് ആൻഡ് ടാക്സസ് 6,000 ആണ്. എൻട്രി അറിയാം, മീൻസ് ബിഗിനിങ് എൻട്രി അറിയാം, ഓർഡിനറി എൻട്രി അറിയാം, അതിന് അക്കൗണ്ടിംഗ് എൻട്രി ഉണ്ടാകുമ്പോൾ റവന്യൂ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം, റെന്റ് റേറ്റ്സ് ആൻഡ് ടാക്സസ്. സോ ക്ലോസിംഗ് എൻട്രി റവന്യൂ അക്കൗണ്ട് ഡെറ്റഡ് ടു റെന്റ് റേറ്റ്സ് ആൻഡ് ടാക്സസ്. അടുത്തത് എക്സ്പെൻസസ് ഓഫ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, മാനേജ്മെന്റ് എക്സ്പെൻസസ് 14,400 ഉണ്ട്. സോ ക്ലോസിംഗ് എൻട്രി റവന്യൂ അക്കൗണ്ട് ഡെറ്റഡ് ടു എക്സ്പെൻസസ് ഓഫ് മാനേജ്മെന്റ് 14,400. അപ്പോൾ റവന്യൂ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ക്ലോസ് ചെയ്യാം. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, പവർ ഡിസ്ട്രിബ്യൂഷൻ, ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് പേയ്മെന്റ് ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഓർ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക്, ആ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസിന് റവന്യൂ ആണ്, എവിടെ ക്ലോസ് ചെയ്യുക, റവന്യൂ അക്കൗണ്ടിൽ തന്നെ ക്ലോസ് ചെയ്യുക. സോ റവന്യൂ അക്കൗണ്ടിൽ ടു കോസ്റ്റ് ഓർ ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ്, 6,000 ക്ലോസ് ചെയ്യാം. ദെൻ ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ റവന്യൂ യാതൊരു ഡൗട്ടും വേണ്ട, ക്ലോസ് ചെയ്യാം, ഇവിടെ റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യാം. റവന്യൂ അക്കൗണ്ട് ക്ലോസിംഗ് എൻട്രി റവന്യൂ അക്കൗണ്ട് ഡേറ്റ് ടു ഡിപ്രീസിയേഷൻ 24,000, റവന്യൂ അക്കൗണ്ട് ഡേറ്റ് ടു ഡിപ്രീസിയേഷൻ 24,000. ദെൻ ഇവിടെ ഡിപ്രീസിയേഷൻ ഫണ്ട് ഓൾറെഡി ഉണ്ട്, ഇത്രയും അതൊക്കെ ആക്ട് പ്രകാരമുള്ള കാൽക്കുലേഷൻസ് ആണ്, മനസ്സിലാക്കാം, അത് പിന്നീട് കാൽക്കുലേഷൻ ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. സെയിൽ ഓഫ് എനർജി ഫോർ ലൈറ്റിംഗ്, എനർജി ഫോർ ലൈറ്റിംഗ്, ലൈറ്റിംഗ് ചാർജസ്, സോറി, റൈറ്റിംഗ് ഫീസ് കളക്ടഡ്, സെയിൽ ഓഫ് എനർജി ഫോർ ലൈറ്റിംഗ് ആൻഡ് സെയിൽ ഓഫ് എനർജി ഫോർ പവർ, ഇതൊക്കെ റവന്യൂ ഇൻകംസ് ആണ്, ഇതിനൊക്കെ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം, റവന്യൂ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ക്ലോസിംഗ് എൻട്രി സെയിൽ ഓഫ് എനർജി ഫോർ ലൈറ്റിംഗ് അക്കൗണ്ട് ഡേറ്റഡ് ടു റവന്യൂ അക്കൗണ്ട്, റവന്യൂ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ക്ലോസ് ചെയ്യാം, എത്ര 80,000. സെയിൽ ഓഫ് എനർജി ഫോർ പവർ, പവർ ജനറേഷൻ കളക്ഷൻ ആണ്, സെയിലാണ്, എത്ര 76,000 റവന്യൂ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ക്ലോസ് ചെയ്യാം. ക്ലോസിംഗ് എൻട്രി അടക്കം ഞാൻ സംസാരിച്ചു. മീറ്റർ റെന്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കളക്ട് ചെയ്യുന്നതാണ്, റൈറ്റ്? അപ്പോൾ മീറ്റർ റെന്റ് കളക്ട് ചെയ്യുമ്പോൾ മീറ്റർ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ടു മീറ്റർ റെന്റ്, ആ മീറ്റർ റെന്റിനെ ഇവിടെ ക്ലോസ് ചെയ്യുക, റവന്യൂ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. ക്ലോസിംഗ് എൻട്രി മീറ്റർ റെന്റ് അക്കൗണ്ട് ഇട്ടിട്ട് റവന്യൂ അക്കൗണ്ട്. സോ റവന്യൂ അക്കൗണ്ടിൽ മെയിൻ ആയിട്ട് മൂന്ന് ടൈപ്പ് ഓഫ് ഇൻകംസ് ആണ് ഉണ്ടാവുക, ഏത് എനർജി ലൈറ്റിംഗ് ചാർജസ് ആൻഡ് സെയിൽ ഓഫ് എനർജി ആൻഡ് ഓൾസോ മീറ്റിംഗ് സോറി മീറ്റർ റെന്റ്, ഇതൊക്കെ റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യാവുന്നതാണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്, സാധാരണ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളിലൊക്കെ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഒരു ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്, സാധാരണ പി എൻ എൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക ചെയ്യുക. സോ ക്ലോസിംഗ് എൻട്രി സോറി ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ, ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ആണ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്റെ അടുത്ത് ഡിബെഞ്ചേഴ്സ് സോറി ലോൺ എമൗണ്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ എന്തായാലും ഇൻട്രസ്റ്റ് അടക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഇട്ടിട്ട് ബാങ്കാണ്, ആ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഒരിക്കലും അപ്രോപ്രിയേഷൻ ആവാറില്ല, സാധാരണ അതിനെ എവിടെ ക്ലോസ് ചെയ്യുക, പി എൻ എൽ അക്കൗണ്ടിലാണ് കമ്പനികളിൽ ക്ലോസ് ചെയ്യുക. ബട്ട് ഇലക്ട്രിസിറ്റി കമ്പനീസിൽ അത് ഈക്വൽ ടു അപ്രോപ്രിയേഷൻ ആണ്, ആ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സിനെ എവിടെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല, റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യാതെ അപ്രോപ്രിയേഷൻ ആയിട്ട് നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യണം. സോ കൊടുക്കുമ്പോഴേ
ഇലക്ട്രിസിറ്റി കമ്പനി ഡിവഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിവഞ്ചേഴ്സ് അക്കൗണ്ട് ബാങ്ക് എന്നാണ്. ആ ഇൻട്രസ്റ്റ് ഓൺ ഡിവഞ്ചേഴ്സിന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. എവിടെ ക്ലോസ് ചെയ്യണം? നെറ്റ് റവന്യൂ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. സോ ക്ലോസിംഗ് എൻട്രി നെറ്റ് റവന്യൂ അക്കൗണ്ട് ഡേറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിവഞ്ചേഴ്സ് 12,000. ദെൻ ഇന്റർ ഡിവിഡന്റ് ഒരു അക്കൗണ്ട് ബാലൻസ് ആണ്. ഇന്റർ ഡിവിഡന്റ് എക്വിറ്റി കമ്പനിയാണല്ലോ, ഇലക്ട്രിസിറ്റി കമ്പനിയാണ്. സോസോ ക്യാപിറ്റലൊക്കെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കുന്നു? ഡിവിഡന്റ്. ഇന്റർ ഡിവിഡന്റ് കൊടുത്തു. ഇന്റർ ഡിവിഡന്റ് കൊടുക്കുന്ന നമുക്ക് അറിയാം ഇന്റർ ഡിവിഡന്റ് അക്കൗണ്ട് ടു ബാങ്ക് എന്നാണ്. ആ ഇന്റർ ഡിവിഡന്റ് അപ്രോപ്രിയേഷൻ ആണ്. സോ വാട്ട് ഇസ് ക്ലോസിംഗ് എൻട്രി? നെറ്റ് റവന്യൂ അക്കൗണ്ട് ഡേറ്റഡ് ടു ഇന്ററിം ഡിവിഡന്റ്. ക്ലോസിംഗ് എൻട്രി 24,000 ആണ്. എമൗണ്ട് 24,000 ആണ്. നെറ്റ് റവന്യൂ അക്കൗണ്ട് മീൻസ് പറഞ്ഞ കമ്പനികളിലൊക്കെ പോലെ പി എൻ എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടല്ലോ. സോ നെറ്റ് റവന്യൂ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് 1/1/2014 കലണ്ടർ ഇയർ ആണ്. 34,200 അതർ നെറ്റ് റവന്യൂ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. എന്താ ബാലൻസ് ഷീറ്റിൽ കാണിച്ച എമൗണ്ട് ആയിരിക്കും ലാസ്റ്റ് ഇയറിന്റെ ബാലൻസ് ഷീറ്റിൽ കാണിച്ച എമൗണ്ട് ആണ്. സോ പുട്ട് ഓൺ ദ മീൻസ് പോസ്റ്റ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് നെറ്റ് റവന്യൂ അക്കൗണ്ട് ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ ലാസ്റ്റ് ഇയർസ് ബാലൻസ് 34,200 മനസ്സിലായി കാണുമല്ലോ. ലാസ്റ്റ് ഇയറിന്റെ എല്ലാ അപ്രോപ്രിയേഷൻസ് ഒക്കെ കഴിച്ചതിന് ശേഷമുള്ള അക്കൗണ്ട് ബാലൻസ് ആണ്. പിന്നെ അടുത്ത എന്താ? അടുത്തത് ഡിപ്രീസിയേഷൻ ഫണ്ടാണ്. അതൊരു അക്കൗണ്ട് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. പുട്ട് ഓൺ ദ ലാബിലിറ്റി സൈഡ് ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ ഡിപ്രീസിയേഷൻ ഫണ്ട് 3 lakhs. ഓൾറെഡി ഉള്ള ബാലൻസ് 3 lakhs ആണ്. സൺഡേ ഡേറ്റേഴ്സ് ഡിപ്രീസിയേഷൻ ഫണ്ട്. ഇനിയിപ്പോ ഡിപ്രീസിയേഷൻ ഓൾറെഡി അല്ലെ, അവിടെ ചെറിയ സംശയം ഉണ്ടാവും. നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഒക്കെ ബേസിക്കലി പഠിക്കുന്നുണ്ടല്ലോ. ഡിപ്രീസിയേഷൻ ഓൾറെഡി എൻട്രി പാസ് ചെയ്തു എന്നുള്ളതാണ്. ഡിപ്രീസിയേഷൻ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡേറ്റഡ് ടു ഡിപ്രീസിയേഷൻ ഫണ്ടാണ്. ദാറ്റ് മീൻസ് കറന്റ് ഇയർസ് ഡിപ്രീസിയേഷൻ എമൗണ്ട് ആയ 24,000 ഓൾറെഡി ക്രെഡിറ്റഡ് ടു ഡിപ്രീസിയേഷൻ ഫണ്ടാണ്. അപ്പൊ രണ്ടാമത് 3 lakhsനോട് കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി എൻട്രി പാസ് ചെയ്തല്ലോ. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ അവിടെ ക്ലോസ് ചെയ്തു, റവന്യൂ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. സോ നൗ ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട് ടോട്ടൽ ബാലൻസ് 3 lakhs ആണ്. ക്രെഡിറ്റ് ബാലൻസ് ആണ്. പുട്ട് ഓൺ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കണം. പിന്നെ അടുത്ത എന്താ? സൺഡ്രി ഡേറ്റേഴ്സ് ഫോർ എനർജി സപ്ലൈ ചെയ്തതിലെ വകയിൽ കസ്റ്റമേഴ്സിന്റെ അടുത്ത് കിട്ടാൻ ബാക്കിയുള്ള എമൗണ്ട് 48,000 ആണ്. പുട്ട് ഓൺ ദ എസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. സൺഡ്രി എസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് സൺഡ്രി ഡേറ്റേഴ്സ് ഫോർ എനർജി സപ്ലൈ ചെയ്തത്രയും 48,000 ഉണ്ടാവും. അതർ ഡേറ്റേഴ്സ് 600 ആണ്. ക്യാഷ് ബാലൻസും ഇതൊക്കെ ഇവിടെ കാണിക്കണം ബാലൻസ് ഷീറ്റിന്റെ എസറ്റ് സൈഡ്. ശരിക്കും പറഞ്ഞാല് സോൾ ട്രേഡിംഗ് സ്ഥാപനത്തിന്റെ ഫൈനലൈസേഷൻ ഒക്കെ എത്ര സിമ്പിൾ ആണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ, സോ അപ്പൊ നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യേണ്ട എല്ലാ ഐറ്റംസിനെയും ഡെബിറ്റ് ചെയ്ത് എല്ലാ ഐറ്റത്തിനെയും ഡെബിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തു. ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റത്തിനൊക്കെ ക്രെഡിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തു. റവന്യൂ അക്കൗണ്ടിന് ബാലൻസ് ഇല്ല, നെറ്റ് റവന്യൂ അക്കൗണ്ടിലേക്കാണ് ബാലൻസിന് ട്രാൻസ്ഫർ ചെയ്യുക. ആ നെറ്റ് റവന്യൂ അക്കൗണ്ടിന്റെ അതാണ് അപ്രോപ്രിയേഷൻസ് ചെയ്യുക. അപ്രോപ്രിയേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ ബാലൻസ് ആണ് അവിടെ കാണിക്കുക ബാലൻസ് ഷീറ്റ്. സോ നെറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പേപ്പറിൽ മാച്ചിങ് കൺസെപ്റ്റ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് കറണ്ട് ഇയറിന്റെ എക്സ്പെൻസസ് ലോസസ് ഇൻകംസ് ഗെയിൻസ് ഒക്കെ രണ്ട് സൈഡിൽ റവന്യൂ അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലിട്ട് മാച്ച് ചെയ്ത് മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം മാച്ച് ചെയ്ത് കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം നിങ്ങൾ. 69,600 റവന്യൂ അക്കൗണ്ട് റിസൾട്ട്. ആ 69,600 ട്രാൻസ്ഫർ ചെയ്യേണ്ടത് നെറ്റ് റവന്യൂ അക്കൗണ്ടിലേക്കാണ്. സോ വാട്ട് ഇസ് ദ ട്രാൻസ്ഫർ എൻട്രി? റവന്യൂ അക്കൗണ്ട് ഡേറ്റഡ് ടു നെറ്റ് റവന്യൂ അക്കൗണ്ട് ആണ്. 69,600 എല്ലാവരും കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം. ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ, വീഡിയോ ക്ലാസ്സുകളാണ്, എഴുതി കാണിച്ചു തരാനുള്ള പ്രയാസമുള്ളതുകൊണ്ടാണ്. 69,600 എവിടുത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നു? നെറ്റ് റവന്യൂ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ വാട്ട് ഇസ് ദ ട്രാൻസ്ഫർ എൻട്രി? റവന്യൂ അക്കൗണ്ട് ഡേറ്റഡ് ടു നെറ്റ് റവന്യൂ. അപ്പോൾ റവന്യൂ അക്കൗണ്ട് നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ ബൈ റവന്യൂ അക്കൗണ്ട് എന്ന് മറ്റേ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. 69,600 രൂപയാണ് വരിക കേട്ടോ. അപ്പോൾ നെറ്റ് റവന്യൂ അക്കൗണ്ട് ഓൾറെഡി എത്ര ബാലൻസ് ഉണ്ടായിരുന്നു? 34,200 ബാലൻസ് ഉണ്ടായിരുന്നു. സോ 34,200 പ്ലസ് 69,600 അങ്ങനെ ടോട്ടലി 1,03,800 വരും. അതിന്റെ അകത്താണ് ഡിവഞ്ചർ ഹോൾഡേഴ്സിന് എത്ര ഇൻട്രസ്റ്റ് കൊടുത്തത്? 12,000 ഇൻട്രസ്റ്റ് കൊടുത്തു. പിന്നെ ഇന്റർ ഡിവിഡൻറ്റ് എത്രയാണ് കൊടുത്തത്? 24,000 കൊടുത്തു. മറ്റുള്ള അപ്രോപ്രിയേഷൻസ് ഒന്നുമില്ല, സ്റ്റാറ്റ്യൂട്ടറി ഐറ്റംസ് ഒന്നുമില്ല ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം. സോ ഫൈനലി 67,800 രൂപയാണ് കറണ്ട് ഇയറിന്റെ ലെഡ്ജർ ബുക്കിലുള്ള നെറ്റ് റവന്യൂ അക്കൗണ്ട് ബാലൻസ്. ബാലൻസ് ഉണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. സോ ക്രെഡിറ്റ് ബാലൻസ് ആണല്ലോ. സോ ഈ വർഷത്തെ നെറ്റ് റവന്യൂ അക്കൗണ്ട് ബാലൻസ്, ദാറ്റ് മീൻസ് എല്ലാ അപ്രോപ്രിയേഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഫൈനൽ ബാലൻസ് 67,800 ആണ്. ക്രെഡിറ്റ് ബാലൻസ് ആണ്. പുട്ട് ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആണ്. ദെൻ അപ്പോ റവന്യൂ അക്കൗണ്ട് ക്ലോസ് ഐറ്റത്തിനൊക്കെ ക്ലോസ് ചെയ്ത് നെറ്റ് റവന്യൂ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ബാലൻസ് ഉള്ള അക്കൗണ്ടുകളൊക്കെ ജനറൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയാണ് ചെയ്തത്. സോ ജനറൽ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ? സാധാരണ
ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം എല്ലാ ക്യാപിറ്റൽ എക്സ്പെൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരുമിച്ചൊക്കെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുക. 12,13,200 വരിക. അതിൽ ലാൻഡ് വരും, ലാൻഡ് 1,80,000, മെഷീനറി 7,20,000 വരും, മെയിൻസ് 2,40,000, അഡീഷണൽ എക്സ്പെൻസസ് സ്പെൻഡ് ഫോർ ലാൻഡ് മെഷീനറി ആൻഡ് മെയിൻസ് 6,000, 6,000, പിന്നെ 61,200. അങ്ങനെ ടോട്ടലി 12,13,200 ആണ് എസറ്റ് മീൻസ് ക്യാപിറ്റൽ എക്സ്പെൻസസിന്റെ ടോട്ടൽ ഡെബിറ്റ് ബാലൻസ് 12,13,200 വരും. അപ്പോൾ ആക്ട് പ്രകാരം അതിനെ ടോട്ടൽ എമൗണ്ട് ഒക്കെ ഒരുമിച്ച് കാണിക്കുകയും ചെയ്യാം. ദെൻ എമൗണ്ട് റിസീവ്ഡ് അത്ര വരുന്നത് മീൻസ് 8 ലാക്ക്, എമൗണ്ട് റിസീവ്ഡ് 6,58,800 ഉണ്ടായിരുന്നു. 6 ലാക്ക് ഷെയർ ക്യാപിറ്റൽ, സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ, ഇക്വിറ്റി ക്യാപിറ്റൽ എത്രയാണ്? ഇതൊക്കെ ആക്ട് പ്രകാരം എമൗണ്ട് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കാണിക്കുക. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്തൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 6,58,800, സോഴ്സ് ഡിബഞ്ചർ 2,40,000 ആണ്. അങ്ങനെ ടോട്ടൽ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ 8,98,800. ക്രെഡിറ്റ് ബാലൻസസ് ആണ്. അതുകൊണ്ടാണ് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ എന്താ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ വേണം, എസറ്റ് സൈഡിൽ വേണം എന്നിട്ട് കാണിച്ചത്. അപ്പോ ഇത് മുന്നേ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതേപോലെ എക്സാമിന് ചിലപ്പോൾ വന്നേക്കാം ഫിഗേഴ്സിൽ, സേമയുടെ എക്സാമിന്റെ ഫീച്ചർ അറിയാം, ഫിഗേഴ്സിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം, അഡീഷണൽ അഡ്ജസ്റ്റ്മെന്റ്സ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ ചെറിയ സംശയം വരെ, ട്രയൽ ബാലൻസിൽ ഓൾറെഡി ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു, കറണ്ട് ഇയറിന്റെ ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. ആ ഡിപ്രീസിയേഷന്റെ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ ഫണ്ടാണ്, ഫണ്ട് അക്കൗണ്ടിൽ ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണ്. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ബാലൻസ് ആണ് 3 ലാക്ക്, രണ്ടാമത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു പോയിന്റ് ഓർമ്മിക്കുക. വേറെ സ്റ്റാറ്റ്യൂട്ടറി മീൻസ് ഇതൊന്നുമില്ല, ട്രാൻസ്ഫറുകളൊന്നും വരുന്നില്ല. സോ റവന്യൂ അക്കൗണ്ട് പ്രിപ്പറേഷൻ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെറ്റ് റവന്യൂ അക്കൗണ്ടും പിന്നെ അതിനുശേഷമുള്ള ബാലൻസുകൾ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തു, ബാലൻസ് ഷീറ്റിൽ അറേഞ്ച് ചെയ്തു. ദെൻ ഫൈനലി റവന്യൂ അക്കൗണ്ട് റിസൾട്ട് കാൽക്കുലേഷൻ എല്ലാവരും ചെയ്തു നോക്കണം. നെറ്റ് 69,600, അതായത് നമ്മൾ സാധാരണ പി എൽ അക്കൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടുമല്ല, ആ എമൗണ്ട് തന്നെയാണ് ഇത്. പേരിൽ മാത്രം മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. നെറ്റ് റവന്യൂ അക്കൗണ്ടിലെ ആഫ്റ്റർ ഓൾ അപ്രോപ്രിയേഷൻസ് ബാലൻസ്, ഈ പ്രോബ്ലത്തിന്റെ ബാലൻസ് 67,800 ആണ്. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻസസിന്റെ അകത്ത് നിന്ന് ഡിപ്രീസിയേഷൻ ഫണ്ട് കുറക്കുന്നില്ല. നമ്മൾ നേരിട്ട് ഡിസ്ക്ലോഷർ വേണമെങ്കിൽ അങ്ങനെയാവാം, ലാബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ ലാബിലിറ്റി സൈഡിൽ കാണിച്ചതിന്റെ ബേസിസിൽ ബാലൻസ് ഷീറ്റ് ടോട്ടൽ 12,67,800 ആണ്. സോ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് മാത്രമേ ഉള്ളൂ, ചെയ്ത് നോക്കണം, ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻ എക്സാമിന് വന്നേക്കാം. അതല്ലെങ്കിൽ ഇനി നമുക്ക് ബാക്കിയുള്ളത് ഡിപ്രീസിയേഷൻ, വെയ്റ്റഡ് ആവറേജ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ, റിട്ടേൺ ഓൺ ഇക്വിറ്റി, റീപ്ലേസ്മെന്റിന്റെ കോസ്റ്റിന്റെ കാൽക്കുലേഷൻ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസ്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബട്ട് ഇത് ഈ പറയുന്ന തരത്തിലുള്ള കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻ, റവന്യൂ അക്കൗണ്ട്, നെറ്റ് റവന്യൂ, പിന്നെ ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻസ് വല്ലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ഡിപ്രീസിയേഷനും വെയ്റ്റഡ് ഡിപ്രീസിയേഷനും അതിൻ്റെയൊക്കെ കാൽക്കുലേഷനൊക്കെ അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.